ഈ എപ്പിസോഡിൽ ആദ്യം നമുക്ക് കാണാൻ സാധിക്കും കുട്ടുമാൻ ദൂരദർശൻ ഉപയോഗിച്ച് ദേവതലോകത്തോട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എന്തോ കണ്ട കുട്ടുമാൻ പറയാണ്, ഈ ദേവതലോകത്ത് എന്തൊക്കെയാണ് നടക്കുന്നത്, ഇനി ഉടനെ തന്നെ ദേവതലോകത്തോട് പോയി നോക്കിയേ പറ്റൂ. പിന്നീട് നമുക്കിടയിട്ട് കാണാൻ സാധിക്കും മനുവിൻ്റെയും മഞ്ജുവിൻ്റെയും വീടാണ്. അവിടെ മനു പറയാണ്, മുത്തശ്ശി ഇന്നെങ്കിലും ഒരു കഥ പറഞ്ഞു തരോ. അപ്പോൾ തന്നെ മുത്തശ്ശി പറയാണ്, നിങ്ങൾക്ക് നേരത്തെ സ്കൂളിലോട്ട് എണീക്കേണ്ടതല്ലേ, ഇപ്പോൾ കിടന്നുറങ്ങിക്കോളൂ, ഞാൻ പിന്നെ പറഞ്ഞു തരാം എന്ന് പറയാണ്. അപ്പോൾ തന്നെ മഞ്ജു പറയാണ്, ഇല്ല മുത്തശ്ശി ഇന്ന് എസ്കേപ്പ് ആകാനൊന്നും പറ്റില്ല, ഇന്ന് പറഞ്ഞു തന്നേ പറ്റൂ, ഞങ്ങൾ സ്കൂളിലോട്ട് നേരത്തെ എണീച്ചോളാം. അങ്ങനെ അവരുടെ നിർബന്ധത്തിന് വഴങ്ങി മുത്തശ്ശി കഥ പറയാൻ നിൽക്കുകയാണ്. അതിനിടയിൽ മഞ്ജു ബാലുവിനെ മണ്ടൻ ബാലു എന്നൊക്കെ വിളിച്ച് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ശല്യം സഹിക്ക വയ്യാതെ ബാലു പുറത്തോട്ട് ഇറങ്ങി പോവുകയാണ്. അതിനുശേഷം ബാലു പറയാണ്, ഈ മഞ്ജു എന്നെ എപ്പോഴും മണ്ടൻ ബാലു നിന്നെ അടിച്ച് ശരിയാക്കും, മണ്ടൻ ബാലു നിന്നെ അടിച്ച് ശരിയാക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അയ്യോ ശരിക്കും ഞാൻ തന്നെയാണല്ലോ മണ്ടൻ, ഞാൻ ദേവലോകത്തോട് പോകാൻ മറന്നല്ലോ. അതിനുശേഷം അവിടെയുള്ള പില്ലോകളെല്ലാം കൂട്ടി വെച്ച് അതിൻ്റെ മുകളിൽ പുതപ്പിരിക്കുകയാണ് ആർക്കും സംശയം തോന്നാതിരിക്കാൻ വേണ്ടി. അതിനുശേഷം ദേവലോകത്തോട് പുറപ്പെടുകയാണ്. ഈ ഒരു സമയത്തിന് മുത്തശ്ശി കഥ പറഞ്ഞു തുടങ്ങിയാണ്, നിങ്ങൾക്കറിയാമോ നമ്മുടെ ദേശത്ത് പണ്ട് കുറേ പ്രേതങ്ങളുണ്ടായിരുന്നു. പ്രേതങ്ങൾക്ക് കുട്ടികളെ തീരെ ഇഷ്ടമല്ല, അവർക്ക് കൂർത്ത നഖങ്ങളുണ്ട്. അവർ കുട്ടികളെ എങ്ങാനും കണ്ടാൽ അവരുടെ കണ്ണുകൾ വയലറ്റ് നിറത്തിലാകുന്നതാണ്. പിന്നെ അവരുടെ മാന്ത്രിക ശക്തി ഉപയോഗിച്ച് കുട്ടികളെ മുയലാക്കി കളയുന്നതാണ്. സോ ഇതെല്ലാം കേട്ടിട്ട് മനുവിനും മഞ്ജുവിനും ആകെ പേടിയാവുകയാണ്. പിന്നീട് നമുക്കിടയിട്ട് കാണാൻ സാധിക്കുന്നത് ഒരു കുട്ടി സൈക്കിളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിനിടയിൽ അവൻ്റെ സൈക്കിൾ കേടുവരുന്നു. അവൻ അത് നോക്കാൻ നിൽക്കുമ്പോഴേക്കും അവിടേക്ക് ഒരു സ്ത്രീ വന്ന് പറയുകയാണ്, കുട്ടി എനിക്ക് എയർപോർട്ടിലോട്ട് പോകണം, പക്ഷേ ഇവിടെയൊന്നും ടാക്സി കിട്ടാനില്ല, എവിടെയാണ് ടാക്സി കിട്ടുന്നതെന്ന് നിനക്കറിയാമോ. അപ്പോൾ തന്നെ ആ ഒരു കുട്ടി അവിടെയുള്ള വഴികളെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ തന്നെ ആ ഒരു ആൻറ്റി പറയുകയാണ്, നിനക്ക് ചോക്ലേറ്റ് ഇഷ്ടമല്ലേ, ഇതാ പിടിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചോക്ലേറ്റ് കൊടുക്കുകയാണ്. ആ ഒരു കുട്ടി വളരെയധികം സന്തോഷത്തോടെ ആ ഒരു ചോക്ലേറ്റ് കഴിക്കുകയും ചെയ്യുന്നു. പക്ഷേ ആ ഒരു സ്പോട്ടിൽ തന്നെ ആ ഒരു കുട്ടി മയങ്ങി വീഴുകയാണ്. അതോടൊപ്പം തന്നെ ആ ഒരു സ്ത്രീ അതിനെ മുയലാക്കി മാറ്റുകയും തൻ്റെ പെട്ടിക്കുള്ളിലാക്കുകയും ചെയ്യുകയാണ്. അതിനുശേഷം പറയുകയാണ്, എനിക്ക് കുട്ടികളെ തീരെ ഇഷ്ടമല്ല, ഇത് ഇവളുടെ പേരാണ് കക്കിലി, ഇതാണ് നമ്മുടെ ബാലിവീറിലെ പുതിയ വില്ലനായിട്ട് വരുന്നത്. അങ്ങനെ ബാലിവീർ ദേവതലോകത്തോടെ എത്തിയിരിക്കുകയാണ്. ബാലിവീറിനെ കണ്ട റാണിദേവ് പറയാണ്, അങ്ങോട്ട് നോക്കൂ ബാലിവീർ, ഇതൊന്നും നക്ഷത്രങ്ങളല്ല, നിനക്കുള്ള ലെറ്റേഴ്സാണ്. അതിൽ നിന്നും ഓരോ ലെറ്ററുകളും ദേവതകൾ എടുത്തതിന് ശേഷം പറയാണ്, ഇതെല്ലാം വളരെയധികം സുന്ദരമായിരിക്കുന്നു. അതിനുശേഷം അതിൽ നിന്നും ഒരു ലെറ്റർ റാണിദേവ് എടുത്തതിന് ശേഷം പറയാണ്, ഇതിലെന്തോ എഴുതിയിട്ടുണ്ടല്ലോ, അതിലെന്താണ് എഴുതിയിരിക്കുന്നത് വെച്ചാൽ, സന്തോഷമായിരിക്കും ബാലിവീർ, സന്തോഷമായിരിക്കും, എൻ്റെ പേരാണ് സാക്ഷി, ഞാൻ 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, ഞാൻ പാറ്റ്നയിൽ നിന്നാണ് വരുന്നത്. അമ്പത്തട്ടി അത്ഭുതദേവതയെ ഞങ്ങൾ മിസ് ചെയ്യുന്നു, അത്ഭുതദേവത എന്നാണ് സുഖം പ്രാപിച്ചു വരിക. അപ്പോൾ തന്നെ റാണിദേവത പറയാണ്, സാക്ഷി നിങ്ങളെപ്പോലെ തന്നെ അത്ഭുതദേവത സുഖം പ്രാപിച്ചു വരാൻ ഞങ്ങളും ആഗ്രഹിക്കുന്നു. അധികം വൈകാതെ തന്നെ അത്ഭുതദേവത സുഖം പ്രാപിച്ചു വരുന്നതാണ്. അതിനുശേഷം റാണിദേവത പറയാണ്, അത്ഭുതദേവത ദേവതാലോകത്ത് ഉണ്ടായിരുന്ന സമയത്ത് ഒരുപാട് ഉപകരണങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്, നമുക്ക് വളരെയധികം ഉപയോഗപ്രദമായ ഉപകരണങ്ങളാണ്, അതെല്ലാം ഇപ്പോൾ ഉപകരണശാലയിൽ വെച്ചിരിക്കുകയാണ്. ഇനിയും അവിടെ വെക്കുന്നത് അത് സുരക്ഷിതമല്ല, അത് വേറെ ഏതെങ്കിലും ദുഷ്ടശക്തികൾ എടുത്തുകൊണ്ട് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ഉപകരണങ്ങളെല്ലാം നമുക്ക് വേറൊരു സ്ഥലത്തോട് സുരക്ഷിതമായി മാറ്റി വെക്കേണ്ടതുണ്ട്. അപ്പോൾ തന്നെ സൗന്ദര്യദേവത പറയാണ്, റാണിദേവത നാളെ രാവിലെ ആകുമ്പോഴേക്കും ഞങ്ങളതെല്ലാം മാറ്റിവെക്കുന്നതാണ്. ഇതെല്ലാം ഒളിച്ചു എന്ന് കേട്ട കുട്ടുമാൻ പറയാണ്, അപ്പോൾ അത്ഭുതദേവതയുടെ ഉപകരണങ്ങളെല്ലാം ഉപകരണശാലയിലാണ് വെച്ചിട്ടുള്ളത്, അപ്പോൾ എനിക്ക് ഉടനെ തന്നെ അവിടേക്ക് പോകേണ്ടതുണ്ട്, എനിക്ക് ഉപകാരപ്രദമായി എന്തെങ്കിലും അവിടെ കിട്ടിയാണെങ്കിലും. അവൻ അത്ഭുതദേവതയുടെ യന്ത്രശാലയിലോട്ട് കുട്ടുമാൻ എത്തിയിരിക്കണം. പക്ഷേ അവന് ആവശ്യമായ ഒരു ഉപകരണം അവിടെ കാണുന്നില്ല. ആ ഒരു സമയത്ത് തന്നെ ഒരുപാട് തിരക്കിയതിന് ശേഷം ഒരു കാലചിത്ര ഉപകരണം അവൻ കാണുകയാണ്. ഇത് കണ്ട അവൻ ഒരു ഫ്ലാഷ് ബാക്ക് ഓർക്കുകയാണ്. അവിടെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഭയാനക ലോകത്ത് ഒരു രാക്ഷസനെ പിടിച്ചു വച്ചിരിക്കുകയാണ്. ആ ഒരു രാക്ഷസൻ അലറി വിളിച്ച് പറയാണ്, എന്നെ രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ. ആ ഒരു സമയത്ത് തന്നെ മേഘദേവത പറയാണ്, നമുക്ക് അത്ഭുതദേവതയുടെ കാൽചിത്ര യന്ത്രം ഉപയോഗിച്ചാലോ. ആ ഒരു സമയത്തിന് കോപദേവത പറയാണ്, അതെ ആ ഒരു കാൽചിത്ര യന്ത്രം ഉപയോഗിച്ച് ഇവനൊരു ഫോട്ടോ എടുത്താൽ മതി, അപ്പോഴും അറിയാം ഇതിന് മായാജലം. അതിനുശേഷം അത്ഭുതദേവതയിൽ നിന്നും ആ ഒരു ഉപകരണം അവർ വാങ്ങിയതിന് ശേഷം അതുപയോഗിച്ച് ആ ഒരു രാക്ഷസൻ്റെ ഒരു ഫോട്ടോ എടുക്കുകയാണ്. അതോടുകൂടി ആ ഒരു രാക്ഷസൻ മുയലായി മാറുകയാണ്. ആ ഒരു ഫ്ലാഷ് ബാക്ക് ഓർത്തതിന് ശേഷം കുട്ടുമാൻ പറയാണ്, ഹാ ഇത് തന്നെയാണ് ഇതിൻ്റെ ഉപയോഗം, ഇത് ഞാനിപ്പോൾ തന്നെ ഭയാനക ലോകത്ത് പോയി ദുഷ്ടദേവതയ്ക്ക് കൊടുക്കാൻ പോവുകയാണ്. ദുഷ്ടദേവതയ്ക്ക് വളരെയധികം സന്തോഷമാവുന്നതാണ്, ഇത് ഉപയോഗിച്ച് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവാതിരിക്കില്ല. സോ ഇതോടുകൂടി ഒരു എപ്പിസോഡ് കൂടെ അവസാനിക്കുകയാണ്. ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നത് വീഡിയോ അതിൻ്റെ ഇപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. അതായിരിക്കും ബൈ ഫ്രണ്ട്സ് ആൻഡ് സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.